നമസ്കാരം. സി പി എംകാരും ആരാധകരും ഇരട്ടച്ചങ്കൻ എന്ന് പാടിപ്പുകഴ്ത്തുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പോലീസിനെയും പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൽ ആലപ്പുഴയിൽ ചേർത്തലയിൽ വയലാറിൽ ഒരു എസ് ഡി പി ഐ നേതാവിൻ്റെ കൊലവിളി പ്രസംഗമുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കാരണം കേരള പോലീസ് മതേതരമാണ്, മതേതരമാകണം. കേരള സ്റ്റേറ്റിന്റെ പൊതുസ്വഭാവം എന്ന നിലയ്ക്ക് സംഘികളെ പൂജ്യം കൊണ്ട് അഭിഷേകം ചെയ്ത കേരളത്തിലെ ജനങ്ങളെ പോലെയാവണം കേരള പോലീസ് മതേതരമാവണം. കേരള പോലീസ് മതേതരമാവാതെ ആർ എസ് എസ് ക്രിമിനലുകളുടെയും ഗുണ്ടാ മാഫിയകളുടെയും പണിയാൻ എടുക്കുന്നതെങ്കിൽ അവർക്കുള്ള വാക്സിനേഷൻ വേറെ ഉണ്ട് ഞങ്ങളുടെ പക്കല്, അത് നമുക്ക് നോക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ മതി, ജനങ്ങൾ ജനങ്ങളുടെ പണി നോക്കിക്കോളും. അതുകൊണ്ട് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ പോലീസിലെ എല്ലാവരും ചേർത്തല പോലീസിലെ മുഴുവൻ ആളുകളും ഇത്തരം രീതി തുടരുന്നവരാണെന്ന് അർത്ഥമില്ല. നേരത്തെ പറഞ്ഞു ഇവിടെ പേരെടുത്ത് ശ്രീകുമാർ സി ഐ ശ്രീകുമാറിന് തീരെഴുതി കൊടുത്ത പ്രദേശമൊന്നുമല്ലല്ലോ ചേർത്തല. അല്ലെങ്കിൽ ചേർത്തല എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കുമല്ല. സ്വതന്ത്ര റിപ്പബ്ലിക് ആകുമ്പോ അപ്പം നോക്കാം അവിടുത്തെ നിയമങ്ങൾ വെച്ചിട്ട്. ചേർത്തല സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കാത്തിടത്തോളം കാലം ഈ കേരള സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാനത്തിലെ 140 അസംബ്ലിയിൽപ്പെട്ട ഒരു അസംബ്ലി എന്ന നിലയ്ക്ക് ചേർത്തലയ്ക്കും ഇവിടുത്തെ നിയമനീതി സംവിധാനങ്ങൾ മാത്രം ബാധകമാക്കിയാൽ മതി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ രാത്രി വീട്ടിൽ അകത്തിയെന്ന് പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിനെയും നവജാത ശിശുവിനെയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഭയപ്പെടുത്തി അവരെ മനോവീര്യം തകർക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾക്കും ഇതിലപ്പുറവും അറിയാം. ഞങ്ങൾക്കും ഇതിലപ്പുറവും അറിയാം. ഈ ചെയ്ത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ രാത്രിയല്ല പട്ട പകൽ ചെന്നിട്ട് അവരുടെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥരെ പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ട് അവർ ചെയ്തതിന് എണ്ണി എണ്ണി ചോദിച്ച് കണക്ക് ചോദിച്ച് അതിന് പരിഹാരം കാണാനുള്ള പ്രതിവിധി കാണാനുള്ള പൊടിക്കൈകളൊക്കെ ഞങ്ങൾക്കറിയാം. ആ പൊടിക്കൈകൾ അറിയാമെന്ന് മാത്രമല്ല, അത്തരക്കാർക്ക് ആ പൊടിക്കൈക്ക് ശേഷം തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്നോ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നോ വികലാംഗക്ഷേമ പെൻഷനുള്ള അപേക്ഷയും കൊടുത്താൽ പെൻഷനും വാങ്ങിച്ചു കൊടുക്കാനുള്ള തന്റെ ഒരു മാർഗവും ഞങ്ങൾക്കൊണ്ട് കൈമോശം വന്നിട്ടില്ല. പക്ഷേ അത്തരം സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുന്നു, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, നിയമവ്യവസ്ഥയെയും ജുഡീഷ്യറിയെയും ഞങ്ങൾ വിശ്വാസത്തെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഉത്തരേന്ത്യയിലൊന്നുമല്ല നടന്നത്, ഈ കേരളത്തിൽ. പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന പോലീസ് വകുപ്പിനെയാണ് ചില പോലീസുകാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം നടത്തുമ്പോൾ പിണറായി വിജയന് ഈ പണി പറ്റില്ല, വേറെ എന്തെങ്കിലും പണി ചെയ്യുക എന്നൊക്കെ അവരിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കെന്താണ് ശരിക്കും തോന്നുക? അദ്ദേഹത്തിന് ഈ ആഭ്യന്തര വകുപ്പ് എന്ന ആ ഒരു പണി അദ്ദേഹത്തിനെ കൊണ്ട് വൃത്തിയായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. പണ്ട് കെ മുരളീധരൻ പറഞ്ഞ പോലെ വല്ല കീടനാശിനി വകുപ്പൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് പറ്റിയ വകുപ്പ് എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്തമൈ ന്യൂസ്.